ഹായ് ഫ്രണ്ട്സ്, അരി അരച്ച് അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന വളരെ ഈസിയും ടേസ്റ്റിയുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. പാലാഡ, അതിൻ്റെ കൂടെ കഴിക്കാൻ സ്പൈസി എഗ് റോസ്റ്റുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യം നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് എഗ് റോസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ എഗ് റോസ്റ്റ് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും പൂരിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഒരു പാൻ ചൂടാക്കി ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായിട്ട് ഹാഫ് ടീസ്പൂൺ കടുകിടാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും രണ്ടായി മുറിച്ച് രണ്ട് വറ്റൽ മുളകിടാം. മുളകൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം സ്ലൈസ് ചെയ്ത് വച്ച രണ്ട് വലിയ സവാളയാണിത്. ഈ വലിയ സവാള അല്ലെങ്കിൽ മീഡിയം സൈസ് ആയിട്ടുള്ള മൂന്ന് സവാളയാകാം. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിൽ ചെറുതായി അരിഞ്ഞ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ചേർക്കാം. എന്നിട്ടത് നല്ലതുപോലെ ഇളക്കുക. വെളുത്തുള്ളി കുറച്ച് കൂടുതലാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ വഴറ്റിയെടുക്കുക. അതിനുശേഷം രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയതാണ്, ഇതിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ എണ്ണ ഒഴിക്കാം, ഞാൻ ചേർക്കുന്നില്ല. ഒരു ടൊമാറ്റോ സ്ലൈസ് ചെയ്തതാണ്, ഇതിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഈ ടൊമാറ്റോ വെന്ത് കിട്ടാനായിട്ട് നമുക്കൊന്ന് അടച്ചു വച്ച് വേവിക്കാം. ഒരു രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കുക. അപ്പോഴേക്കും ടൊമാറ്റോ വെന്തിരിക്കും. ഇപ്പോൾ ടൊമാറ്റോ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാല ചേർക്കാം. കാശ്മീരി മുളക് പൊടിയാണിത്, ഒന്നര ടേബിൾ സ്പൂൺ. ഇതില്ലെങ്കിൽ ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ. ഇനി അര ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഇത് വീട്ടിൽ പൊടിച്ചെടുത്തതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അര കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഞാൻ എടുത്തിട്ടുണ്ട്, ഇത് ചേർക്കാം. തേങ്ങാപ്പാലില്ലെങ്കിൽ ചൂടുവെള്ളം അരക്കപ്പ് ചേർക്കാം. അതിനുശേഷം മല്ലിയിലയോ കറിവേപ്പിലയോ എന്താണ് വീട്ടിലുള്ളത് അത് നമുക്ക് കുറച്ച് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് മുട്ട ചേർക്കാം. മുട്ട ഇതുപോലെ ഒന്ന് വരയുക. മൂന്ന് മുട്ടയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. നാല് മുട്ടയായാലും ഇത്രയും മസാല മതിയാകും. രണ്ട് മിനിറ്റ് മസാലയും മുട്ടയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ലോ ഫ്ലെയിമിലാണ്. ഇതിൽ ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല. ആവശ്യമാണെങ്കിൽ അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി ഇതിൽ രണ്ട് ടേബിൾ സ്പൂൺ കട്ടിത്തേങ്ങാപ്പാലാണ് വീണ്ടും ചേർക്കുന്നത്. വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇത് അടച്ചു വച്ചിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് വേവിക്കാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. നല്ലൊരു മണമാണ് ഇപ്പോൾ കിട്ടുന്നത്. കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഇനി ഡ്രൈ ആക്കണ്ട. ഇത്രയും ഒരു ലൂസായിട്ടിരിക്കുന്നതാണ് നല്ല ടേസ്റ്റ്. ഇതിൽ കുറച്ച് മല്ലിയില ചേർക്കാം. നല്ല ടേസ്റ്റിലും മണത്തിലുമുള്ള ഒരു എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാലാട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് ഒരു കപ്പ് പച്ചരിയാണ്, സാധാരണ പച്ചരിയാണിത്. നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം രണ്ട് മണിക്കൂർ കുതിർത്തെടുത്തതാണ്. ഇതൊരു മിക്സിയുടെ ജാറിലേക്കിടാം. തേങ്ങാപ്പാലിലാണ് ഇത് അരച്ചെടുക്കുന്നത്. മൊത്തത്തിൽ ഞാൻ രണ്ടര കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയൊന്നുമില്ല, അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു മുട്ട ചേർക്കാം. അതിൻ്റെ കൂടെ അര ടീസ്പൂൺ ഉപ്പാണ്. അര ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടാണ് അരച്ചെടുത്തത്. ഇത് മാവ് വളരെ ലൂസായിട്ടാണ് ഇരിക്കേണ്ടത്. അതിനായി വീണ്ടും നമുക്ക് ഒന്നര കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർക്കാം. ഒരു കപ്പ് അരിക്ക് രണ്ടര കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഇനിയൊന്നും ചേർക്കാനില്ല. ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് ഒരു അളവ് പാത്രം വച്ച് അതിൽ കുറച്ച് മാവ് കോരി ഒഴിച്ചിട്ട് നമുക്കിത് ചുട്ടെടുക്കാം.
പാൻ നന്നായി ചൂടായി ഇതിലേക്ക് ഒഴിക്കാം മാവ്. എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ചുട്ടെടുക്കാം. ഇനി ഇതിൽ ഓയിലോ നെയ്യോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ പാലാട റെഡിയായി, നമുക്കിത് എടുക്കാം. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അരി കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ടിരുന്നാൽ മതി, പെട്ടെന്ന് തന്നെ അരച്ചെടുത്ത് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് നമുക്കിതിൽ എണ്ണയുടെയും നെയ്യുടെയും ഒന്നും ആവശ്യമേ ഇല്ല. ഇതുപോലെ കൈകൊണ്ട് തന്നെ പെട്ടെന്ന് ഇളകി വരും. എപ്പോഴും നമ്മൾ അപ്പവും ദോശയും ഒക്കെ അല്ലേ ഉണ്ടാക്കുന്നത്, ഒരു തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും പറയും ഇത് തന്നെ ഉണ്ടാക്കിയാൽ മതിയെന്ന്. അത്ര ടേസ്റ്റാണ് ഇതിന്. എഗ് റോസ്റ്റിൻ്റെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയും സ്റ്റൂവിൻ്റെ കൂടെയും ചട്നിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.